വെൽക്കം ടു അനുരസ്. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് ഫ്രൈഡ് റൈസാണ്. വളരെ എളുപ്പമാണത് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് അരി ഒന്ന് കഴുകി കുതിരാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ മെഷർമെൻ്റ് കപ്പിന് ഒരു കപ്പോളമുള്ള ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നാല് പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കണം. എന്നിട്ടത് കുറച്ച് വെള്ളത്തിൽ ഒരു മിനിമം ഒരു 20 മിനിറ്റ് നേരമെങ്കിലും കുതിരാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചക്കറികളാണ് ആവശ്യം. ഞാനിവിടെ അരക്കപ്പോളമുള്ള ക്യാരറ്റും ക്യാപ്സിക്കം ക്യാബേജ്, അതേപോലെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, 3-4 അല്ലി, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. നമുക്ക് ഇനി അരി ഒന്ന് വേവിച്ചെടുക്കണം, കുഴയാതെ വേവിച്ചെടുക്കണം. എത്ര നമ്മൾ അരിയെടുത്തോ അതിന് 4 ഇരട്ടിയോളം വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് സ്റ്റൗവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, തിളക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 4 to 6 കോഴിമുട്ട വരെ എടുക്കാം. ഏകദേശം 4 പേർക്ക് കഴിക്കാനുള്ളൊരു അളവാണ് കേട്ടോ അത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോഴിമുട്ട ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വീതമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ആവാം കുരുമുളക് പൊടിയുടെ അളവ്. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ക്രംബിൾസ് ആയിട്ട് വരും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ ചിക്കി പൊരിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഏകദേശം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അരി വെന്തോന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, വെന്ത് വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടി കഴിയണം. വെള്ളമൊക്കെ വറ്റി ഏകദേശം ആയി വരുന്നുണ്ട്. ഇത്രയും മതിയാവും. ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വാർത്തെടുക്കാം. സാധാരണ നമ്മൾ ചോറ് എങ്ങനെയാണോ വാർക്കുന്നത് അതുപോലെ വാർത്തെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു അടിയിൽ കഞ്ഞിക്കലം അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ സൗകര്യം മാതിരി ഒന്ന് വാർത്തെടുക്കുക. അത്രേ വേണ്ടൂ. അരി ഒരുപാട് വെന്ത് കുഴയരുത്. ഇനി പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് വെളുത്തുള്ളി സവാള ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഒരുപാട് കളറ് മാറണം എന്നൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമ്മൾ പച്ചക്കറികളും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇനി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയമായിട്ടുള്ളൊരു അളവാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കൊക്കെ അത് കുറച്ച് കൂടുതലിടുമ്പോൾ ഇടയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു പച്ചക്കറിക്ക് ആവശ്യമുള്ളൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറ് മാറണ്ട, ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം സോയാ സോസും ചേർക്കണം. ഫ്രൈഡ് റൈസിൽ മെയിനായിട്ട് സോയാ സോസ്, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, ഇത് രണ്ടും സൺഫ്ലവർ ഓയിൽ തന്നെ വേണം. അതേപോലെ സോയാ സോസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ.
അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്ത് മിക്സ് ചെയ്യുക. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ചിക്കി പൊരിച്ച് വെച്ച കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യാം. അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ടിട്ട് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് ഫ്രൈഡ് റൈസ് തയ്യാറായി. ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് മറക്കരുത്. ഇനി അടുത്തൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.